ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി എക്സാമിന് ഇനി വെറും 2 ദിവസം മാത്രമാണുള്ളത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യ സമരം നയിച്ച ഏതാനും നേതാക്കളുടെ പേരുകൾ ചുവടെ നൽകുന്നു. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി, ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിലെ മിതവാദി നേതാക്കൾ ആരെല്ലാമാണെന്നാണ് കണ്ടെത്തേണ്ടത്. മിതവാദി നേതാക്കളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ബാലഗംഗാധര തിലകൻ ആരാണ്? തീവ്രവാദി വിഭാഗത്തിലാണ് വരുന്നത്. 4-ആമത്തേത് ഓപ്ഷനിൽ വരുന്നത്, 3 ഓപ്ഷനിലും 4 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ 3 നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ സിയിൽ മാത്രമാണ് 4 ഇല്ലാത്തത്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി എന്നിവരാണ് മിതവാദി വിഭാഗത്തിൽ വരുന്നത്. 1905 ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? 1905 ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു, കഴ്സൺ. ബാലഗംഗാധര തിലകനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ലോകമാന്യ എന്ന് അറിയപ്പെടുന്നു, അത് ശരിയാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്, അതും ശരിയാണ്. ബ്രിട്ടീഷ് ഭരണരീതികളെ അനുകൂലിച്ചു, അത് തെറ്റാണ്. ബ്രിട്ടീഷ് ഭരണരീതികളെ അദ്ദേഹം എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു, അതും ശരിയാണ്. മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായി വരുന്നത്. ഇന്ത്യക്കാരെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതാണ്? ഇന്ത്യക്കാരെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം. കരി നിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമം തന്നെയാണ്. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കിയ പ്രദേശം ഏതാണ്? ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കിയ പ്രദേശമാണ് ഗോവ. ഗോവയെയാണ് ഓപ്പറേഷൻ വിജയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയത്. ചൈനയുമായുള്ള പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ചൈനയുമായുള്ള പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പിയായി അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പിയായി അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. കേരളത്തിലെ വിവിധ പ്രക്ഷോഭങ്ങൾ, നടന്ന വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതെല്ലാമെന്നാണ്? വൈക്കം സത്യാഗ്രഹം 1924-25, അത് കറക്റ്റാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924-25 വർഷങ്ങളിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32, അതും ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. വൈദ്യുതി സമരം നടന്നത് 1936, അത് കറക്റ്റാണ്. വൈദ്യുതി സമരം 1936. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946, അതും കറക്റ്റാണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഏത് ക്ഷേത്ര പരിസരത്തെ അസ്പൃശ്യതയ്ക്കെതിരെ നടന്നതാണ് കുട്ടംകുളം സമരം? ഏത് ക്ഷേത്ര പരിസരത്തെ അസ്പൃശ്യതയ്ക്കെതിരെ നടന്നതാണ് കുട്ടംകുളം സമരം? കൂടൽമാണിക്യം ക്ഷേത്രമാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ അസ്പൃശ്യതയ്ക്കെതിരെ നടന്നതാണ് കുട്ടംകുളം സമരം. കേരളത്തിൽ നടന്ന ഏത് സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നു കേട്ട ഗാനമാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്നുള്ളത്? കേരളത്തിൽ നടന്ന ഏത് സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നു കേട്ട ഗാനമാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്നുള്ളത്? ഉപ്പ് സത്യാഗ്രഹമാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് വരിക വരിക സഹചരെ എന്ന ഗാനം ഉയർന്നു കേട്ടത്. കുറിച്ച ലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശം ഏതാണ്? കുറിച്ച ലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശമാണ് വയനാടൻ കാടുകൾ. വയനാടൻ കാടുകൾ. ഏത് പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് വാവൂട്ട് യോഗം? ഏത് പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് വാവൂട്ട് യോഗം? എസ് എൻ ഡി പി യോഗത്തിൻ്റെയാണ്. എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നതാണ് വാവൂട്ട് യോഗം.
ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ഹിമാദ്രി എന്നുള്ളത് ആർട്ടിക് പര്യവേഷണ കേന്ദ്രമാണ്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേഷണ കേന്ദ്രങ്ങൾ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവയാണ്. അപ്പൊ കറക്റ്റ് ആൻസറായി വരുന്നത് 2, 3, 4. ഓപ്ഷൻ സി ആണ് കറക്റ്റായി വരുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലമാണ് കുലശേഖരപട്ടണം. കുലശേഖരപട്ടണം ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ടയിലുള്ളത്. രണ്ടാമത്തേത് തമിഴ്നാട്ടിലാണ് നിലവിൽ വരുന്നത്, കുലശേഖരപട്ടണത്താണ്. പ്രവാസ ജീവിതത്തിന് തിരശീലയിട്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? നമുക്കറിയാം ഗാന്ധിജി ഇന്ത്യയിലോട്ട് മടങ്ങിയെത്തിയത് 1915 ജനുവരി 9 അത് ഏത് വൈസ്രോയിയുടെ കാലത്താണ് എന്നാണ്? ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ കാലത്താണ്. ഹാർഡിഞ്ച് രണ്ടാമൻ്റെ കാലത്താണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. വേലുത്തമ്പിയുടെ കലാപം 1808 വേലുത്തമ്പിയുടെ കലാപം ആരംഭിച്ചത്. സാന്താൾ കലാപം നടന്നത് 1855-56 സാന്താൾ കലാപം 1855-56 നടന്നിട്ടുള്ളത്. സന്യാസി കലാപം, ഫക്കീർ കലാപം എന്നും അറിയപ്പെടുന്നുണ്ട്, ബംഗാളിലാണ് നടന്നിട്ടുള്ളത്. 1763 ആരംഭിച്ചിട്ടുള്ളത്, 50 നീണ്ടുനിന്നു. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന സമരം 1857 നടന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഓർഡർ അനുസരിച്ച് ആദ്യം വരുന്നത് മൂന്നാമത്തേത്, അതായത് സന്യാസി കലാപമാണ്. 1763 നടന്ന സന്യാസി കലാപമാണ്. രണ്ടാമത്തേത് വേലുത്തമ്പിയുടെ കലാപം 1808. മൂന്നാമത്തേത് സാന്താൾ കലാപം 1855-56. നാലാമത്തേത് ശിപ്പായി ലഹള 1857 നടന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചു, അത് ശരിയാണ്. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു, അതും ശരിയാണ്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു, അത് തെറ്റാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു, അപ്പോൾ തെറ്റായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ശരിയായതുകൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം സ്ഥാപിച്ചു, പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു, തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരാണ്? മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. വിവിധ മിഷണറി സംഘങ്ങൾ കേരളത്തിലെ അവരുടെ പ്രവർത്തന മേഖല എന്നിവ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറയുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി മലബാർ, അത് തെറ്റാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും, അത് കറക്റ്റാണ്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ തിരുവിതാംകൂർ, അത് തെറ്റാണ്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലാണ്. അപ്പോൾ ശരിയായത് 2 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2 ശരി. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം ആത്മോപദേശ ശതകമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണമാണ് ആത്മോപദേശ ശതകം. കേരളത്തിലെ വിവിധ ചരിത്ര സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ആറ്റിങ്ങൽ കലാപം 1721, അത് കറക്റ്റാണ്. കുളച്ചൽ യുദ്ധം 1751, അത് തെറ്റാണ്. കുളച്ചൽ യുദ്ധം 1741. കുണ്ടറ വിളംബരം 1808, അതും തെറ്റാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത്. പണ്ടാരപ്പാട്ട വിളംബരം 1865, അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തന്നതിൽ 1, 4 കറക്റ്റായിട്ടുള്ളത്. ആറ്റിങ്ങൽ കലാപം 1721, പണ്ടാരപ്പാട്ട വിളംബരം 1865. ജാതി വ്യത്യാസം മാറ്റിവെച്ച് അവകാശങ്ങൾക്കു വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യത്തെ കൂട്ടായ ശ്രമം ഏതാണ്? ജാതി വ്യത്യാസം മാറ്റിവെച്ച് അവകാശങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യത്തെ കൂട്ടായ ശ്രമം ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. 1947 ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശ്ശൂർ വെച്ചാണ്. തൃശ്ശൂർ. ദേശീയ പ്രസ്ഥാനത്തിലെ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്? ദേശീയ പ്രസ്ഥാനത്തിലെ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് നടന്നത്.
നികുതി പണമായി തന്നെ നൽകണം എന്ന ഇംഗ്ലീഷുകാരുടെ നിർബന്ധ ബുദ്ധി ഏത് കലാപത്തിനാണ് കാരണമായത്? നികുതി പണമായി തന്നെ നൽകണമെന്ന ഇംഗ്ലീഷുകാരുടെ നിർബന്ധ ബുദ്ധി ഏത് കലാപത്തിനാണ് കാരണമായിട്ടുള്ളത്? കുറിച്യ കലാപമാണ്. കുറിച്യ കലാപം ചുവടെ പറയുന്നവരിൽ 1921 മലബാർ കലാപത്തിനെ നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ചുവടെ പറയുന്നവരിൽ 1921 മലബാർ കലാപത്തിനെ നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? വക്കം മൗലവിയാണ്. വക്കം മൗലവി തിരുവിതാംകൂർകാരനാണ്. ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ 1921 മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സവർണ ജാഥ നയിച്ചതാരാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 2A. അത് കറക്റ്റാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 2A. ISRO സ്ഥാപിതമായ വർഷം 1969. അതും കറക്റ്റാണ്. ISRO സ്ഥാപിതമായത് 1969. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് സ്ഥാപിതമായത് 1972. അതും കറക്റ്റാണ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് സ്ഥാപിതമായത് 1972. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നും കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ വളർന്നു വന്ന സംസ്കാരം ഏതാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ വളർന്നു വന്ന സംസ്കാരമാണ് മെസപ്പെട്ടോമിയൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ആദ്യ ഉത്ഖനനം നടന്നത് എവിടെയാണ്? സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ആദ്യ ഉത്ഖനനം നടന്നത് ഹാരപ്പയിലാണ്. ഹാരപ്പ. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്പിങ്സ് എന്ന പ്രതിമ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്പിങ്സ് എന്ന പ്രതിമ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം. കൺഫ്യൂഷ്യനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? കൺഫ്യൂഷ്യനിസം എന്ന തത്വചിന്താധാര ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഹൊയാങ്ഹോ നദീതടത്തിൽ വളർന്നു വന്ന സംസ്കാരം ഏതാണ്? ഹൊയാങ്ഹോ നദീതടത്തിൽ വളർന്നു വന്നത് ചൈനീസ് സംസ്കാരമാണ്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വന്നത്. മെസപ്പെട്ടോമിയൻ സംസ്കാരം നിലവിൽ വന്നത് ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിലാണ്. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദിയുടെ തീരത്താണ്. ക്യൂണിഫോം എന്ന എഴുത്തുവിദ്യ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിഫോം എഴുത്തുവിദ്യ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പെട്ടോമിയൻ സംസ്കാരമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ്? ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം മണ്ണാണ്. മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണ് എക്കൽ മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ് ഏതാണ്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. മികച്ച മണ്ണ് സംരക്ഷണ കർഷകന് നൽകുന്ന പുരസ്കാരം ഏതാണ്? മികച്ച മണ്ണ് സംരക്ഷണ കർഷകന് നൽകുന്ന പുരസ്കാരമാണ് ക്ഷോണിമിത്ര. ക്ഷോണിമിത്ര. താഴെ പറയുന്നത് വിലയിരുത്തുക. ബ്ലാക്ക് സോയിൽ മണ്ണാണ് റിഗർ സോയിൽ എന്ന് അറിയപ്പെടുന്നത്. ഉണങ്ങുമ്പോൾ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നതിനാൽ സ്വയം ഉഴുവുന്ന സ്വഭാവം ഉണ്ട്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. കുതിരുമ്പോൾ വികസിക്കുകയും പശപശപ്പ് ഉള്ളതായി മാറുകയും ചെയ്യുന്നു. ഇത് ഏത് മണ്ണാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കരിമണ്ണാണ്. കരിമണ്ണിൻ്റെ പ്രത്യേകതകളാണ് ബ്ലാക്ക് സോയിൽ മണ്ണാണ് റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത്. ഉണങ്ങുമ്പോൾ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നതിനാൽ സ്വയം ഉഴുവുന്ന സ്വഭാവമുണ്ട്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കുതിരുമ്പോൾ വികസിക്കുകയും പശപശപ്പ് ഉള്ളതായി മാറുകയും ചെയ്യുന്നു. അടുത്തത്, കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകളിൽ പെടാത്തത് ഏതാണ്? കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകളിൽ പെടാത്തത് എറണാകുളം ജില്ലയാണ്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ വനമണ്ണ് കാണപ്പെടുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് മണ്ണിനം ഏതാണെന്ന് കണ്ടെത്തുക.
ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം, ലാവാശില പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണിനം. ഈ പ്രത്യേകതയുള്ള മണ്ണിനം കറുത്ത മണ്ണാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് ലാവാശില, പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.